നമസ്കാരം, ഞാൻ ഗണേഷാണ്, ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒറ്റപ്പാലം ഭാഗത്തുള്ളൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കാണുന്നത് കേട്ടോ. ഒരു 10 സെൻറ് സ്ഥലവും 900 സ്ക്വയർ ഫീറ്റ് വീട്, തെങ്ങുകളും മാവുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ഓപ്പൺ വെല്ല്, ഒരു ബോർവെല്ല്, അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കാണിക്കുന്നത്. അതും വെറും 20 ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അത് മെയിൻ റോഡ്, അതായത് കൂട്ടുപാതയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററാണ് ദൂരം വരുന്നത് ഈ വീട്ടിലേക്ക്. ഒറ്റപ്പാലം പാലക്കാട് റോഡ് കൂട്ടുപാതയിൽ നിന്നും തിരുവില്ലാമലയ്ക്ക് പോകുന്ന റോഡ് ലക്കിടിയിൽ ആണ് നമുക്ക്, ലക്കിടി ഗേറ്റിന് മുൻപായിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത്. അത് ഒരു അടിപൊളി വീടാണ് കേട്ടോ. നമുക്ക് വീട് നമുക്ക് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. നമ്മൾ കാണിക്കുന്ന പ്രോപ്പർട്ടിയുടെ വിശദാംശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലൂടെ പരമാവധി കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീടും നമുക്ക് പലരും വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് പറയുന്നത്, സംശയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വീഡിയോ മുഴുവനായും കാണുക എന്ന് പറയുന്നതിനുള്ള കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. 10 സെൻറ് സ്ഥലവും 900 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. ഫ്രണ്ടിലൊക്കെ നല്ലപോലെ മുറ്റത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ റോഡ് സൈഡാണ്. പരിസരത്തൊക്കെ വീടുകളുണ്ട്. ഈ ഫ്രണ്ട് വശം, അതായത് നമുക്കിപ്പോൾ ഇതിൽ ഗേറ്റ് വെച്ചിട്ടില്ല, മതിലോ ഗേറ്റോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് വശത്ത് മതിലിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുക, ചെറിയ ചെറിയ വർക്കുകൾ അത്ര തന്നെ ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം നല്ലോണം സ്ഥലമുണ്ട്, 10 സെൻറ് സ്ഥലമുണ്ട്. ഇതാണ് റോഡ് ഫ്രണ്ടേജ് വരുന്നത്. നമുക്ക് ഇത്രയും ദൂരം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഇതാണ്, ഗേറ്റ് വയ്ക്കണം, മതിൽ കെട്ടണം. പിന്നെ കിണറിന് ഓപ്പൺ വെല്ലായിട്ടുള്ളൊരു ഓപ്പൺ വെല്ലിന് ഒരു സൈഡ് ചുറ്റും മതിലൊന്ന് വാള് കെട്ടണം. അതൊക്കെയാണ് നമുക്കിതിൽ ചെയ്യാനുള്ള ചെറിയ ചെറിയ പണി എന്ന് പറയാനുള്ളത്. ഇപ്പോൾ സിറ്റ് ഔട്ടാണ്. നമുക്ക് ഫ്രണ്ടിലുള്ള ചാവി നിലവിൽ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് സിറ്റ് ഔട്ട് കാണിച്ചിട്ട് പിന്നെ പുറകിലൂടെ വന്നിട്ടാണ് ഞാനിതിൻ്റെ വീഡിയോ ഹാളിൽ നിന്ന് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ നമുക്ക് തെങ്ങുകളുണ്ട്. ഇതാ ചുറ്റും നമുക്ക് വീടിൻ്റെ സൈഡിലൂടെ മുകളിൽ കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇത്രയും സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. ബോർവെല്ലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഇതൊരു ഓപ്പൺ വെല്ലാണ്. ഇതിനാണ് നമുക്ക് ആൾമറ കെട്ടണമെന്ന് പറയാൻ കാരണം, ഈ കിണറിന് ചുറ്റും ഒരു ആൾമറ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, കിണറിനകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഏകദേശം 8-10 തെങ്ങോളം നമുക്കിതിലുണ്ട്. പിന്നെ അത്യാവശ്യം വേറെ മറ്റു മരങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് പരിസരത്തൊക്കെ വീടുകളുണ്ട്. നമ്മുടെ ഇതിൽ ലാൻഡ് കാണിക്കുന്ന ഇതാണ്. പരിസരത്തൊക്കെ നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ്. മെയിൻ ഹൈവേയിൽ നിന്നും നമുക്ക് വെറും 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കണ്ടോ, കാട് പിടിച്ച് കിടക്കുന്നതാണ് ഈ കിണറിൻ്റെ ഉൾഭാഗം. വെള്ളമൊക്കെ നിറയുണ്ട് കേട്ടതിൽ. കാരണം 7 അടി ഇപ്പോൾ മുകളിൽ നിന്ന് തന്നെ നമുക്ക് 7 അടി ഹൈറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം നിലവിൽ നിറയെ ഉണ്ട്. അതും നല്ല ശുദ്ധമായ വെള്ളമാണ്. ബോർവെൽ ഉള്ളത് നമുക്ക് ഇതിൽ 240 അടിയാണ് താഴ്ത്തിയിരിക്കുന്ന ബോർവെല്ലിൻ്റെ ആവശ്യം നമുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. എന്നാലും അവർ ബോർവെല്ലാണ് ആദ്യം അടിച്ചത്, അതിനുശേഷമാണ് കിണർ കുഴിച്ചത്. അപ്പോൾ 240 അടിയിൽ ആണ് നമുക്ക് വെള്ളം ബോർവെല്ലിൽ കണ്ടിരിക്കുന്നത്. ഈ തെങ്ങുകളൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത്രയും നല്ല ഒരു ഹൈവേയിൽ നിന്നും അടുത്തുള്ള ഒരു 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരം വരുന്നത്. ലക്കിടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ളിൽ കയറി നമ്മൾ ഹാള്, ഇതാണ് നമുക്ക് ഹാള് കാണുന്നത്. പിന്നെ ഹാളിൽ ടോട്ടൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോമൺ ബാത്റൂമാണ് നമുക്ക് ഇവിടെ ഉള്ള ഒരു സംവിധാനം. അപ്പോൾ ഇതാണ് വേറൊരു ബെഡ്റൂം കാണിക്കുന്നത്. ആ ഒരു ബെഡ്റൂം ഫസ്റ്റിൽ നമ്മൾ കാണിക്കുന്ന ബെഡ്റൂമാണിത്. വീടുകളൊന്നും അധികം പഴക്കം എന്ന് പറയാനില്ല. വീടിൻ്റെ പഴക്കം ഏകദേശം ഒരു 5.5 വർഷം ആണ് പഴക്കം ഇതിന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ ടോട്ടൽ 2 റൂമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 2-ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വീട് കാഴ്ചയ്ക്കും പഴക്കമൊന്നും ഇല്ല കേട്ടോ. നല്ല വീട് തന്നെയാണ്. ചോർച്ചകളോ ലീക്കുകളോ അങ്ങനെ മറ്റൊന്നും നമുക്കിതിൽ ശ്രദ്ധിച്ചു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഷെൽഫിൻ്റെ വർക്കുകൾ അത്യാവശ്യം ചെയ്യാനുണ്ട്. ഈ ഷെൽഫിൻ്റെ വർക്കും അതുപോലെ തന്നെ കിണറിൻ്റെ ഒരു ചെറിയ വർക്ക്, പിന്നെ ഗേറ്റിൻ്റെയും അതിലിൻ്റെയും പണി, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അടുക്കളയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇനി നമുക്ക് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥന വെച്ചുകൊണ്ട് വീഡിയോ നമുക്ക് മുഴുവനായും കാണാം. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് തൊട്ട് ഇപ്പുറം കാണുന്ന ഈ ഭാഗം നമുക്ക് ശരിക്കും വർക്ക് ഏരിയയുടെ സ്പേസാണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടെ ഇവരെന്താ ഒരു ക്ലോസറ്റൊക്കെ വെച്ചിട്ടുണ്ട്.
ഒരു ക്ലോസറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്തതിൻ്റെ ഉദ്ദേശലക്ഷ്യം എനിക്ക് മനസ്സിലായില്ല. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാത്റൂം ആക്കണമെങ്കിൽ ആക്കാം, അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞു. പക്ഷേ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താവട്ടെ, നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് വർക്ക് ഏരിയ ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ടോട്ടൽ മറച്ചിട്ട് ഡോറൊക്കെ വെച്ച് ക്ലോസറ്റ് ബാത്റൂം ആക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.